നോട്ടു നിരോധനത്തിന്റെ ഏറ്റവും കടുത്ത പ്രഹരമേറ്റ റിയൽ എസ്റ്റേറ്റ് മേഖല ഇനിയും തകർച്ചയിൽ നിന്ന് കരകയറിയിട്ടില്ല. ജി എസ് ടിയും കോവിഡുമെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വന്നതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ മേഖല വീണുപോയത്. കൃഷി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം തൊഴിൽ ഉൽപ്പാദിപ്പിക്കുന്ന മേഖല, രാജ്യത്തെ ആഭ്യന്തരോൽപാദനത്തിൽ നിർണായക സംഭാവന നൽകി വന്ന മേഖല. എന്നാൽ കള്ളപ്പണ നിക്ഷേപം സംബന്ധിച്ച ആരോപണങ്ങളുടെ കരിനിഴലിലൂടെയാണ് നോട്ട് നിരോധന കാലത്ത് റിയൽ എസ്റ്റേറ്റ് മേഖല കടന്നുപോയത്. സ്വാഭാവികമായും നിക്ഷേപകർ ആശങ്കയിലായി. ബിൽഡർമാർക്കും ഉപഭോക്താക്കൾക്കും ആത്മവിശ്വാസം നഷ്ടമായി. നോട്ട് നിരോധനം വന്ന് ഒരു വർഷത്തിനകം നിർമ്മാണ മേഖലയിൽ വന്ന ഇടിവ് 32%. ഈ പ്രതിസന്ധിയിൽ നിന്ന് പതിയെ കരകയറുന്ന ഘട്ടത്തിലാണ് ജി എസ് ടിയുടെ വരവ്. സങ്കീർണമായ നികുതി ഘടനയും ഇൻപുട്ട് ക്രെഡിറ്റ് സംബന്ധിച്ച ആശങ്കകളും റിയൽ എസ്റ്റേറ്റ് മേഖലയെ വീണ്ടും തളർത്തി. കൂനിന്മേൽ കുരുവെന്ന പോലെ പിന്നാലെയെത്തി കോവിഡിന്റെ 1-2 തരംഗങ്ങൾ. ചുരുക്കത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഈ മേഖലയിലെ നിക്ഷേപകർക്ക് നൽകിയത് തിരിച്ചടിയുടെ മാത്രം അനുഭവങ്ങൾ. ബിഗ് ബിസിനസ്സിന് സപ്പോർട്ടായി ഗുണമുണ്ടായിട്ടുണ്ടെങ്കിലും മറ്റേത് രീതിയിലും ഡിമോണിറ്റൈസേഷനുണ്ട്, സ്ട്രക്ചറൽ ചേഞ്ചസും മറ്റൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ലോവർ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ മീഡിൽ സെഗ്മെൻറ്റ് മീഡിയം സെഗ്മെൻറ്റിൽ ഇതിനൊരുപാട് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്. ഹൗസിംഗ്, റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി തുടങ്ങി വിവിധ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ അതോറിറ്റിയുടെ വരവ് നിക്ഷേപകരിൽ ആത്മവിശ്വാസം വളർത്തി. ബംഗളൂരു, മുംബൈ, ദില്ലി തുടങ്ങിയ വൻ നഗരങ്ങളിൽ കോവിഡിന് ശേഷം ഈ മാറ്റം പ്രകടമാണ്. 2020 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലെ 7 പ്രധാന നഗരങ്ങളിലെ ഭവന യൂണിറ്റുകളുടെ വിൽപ്പന 33,403 ആയിരുന്നെങ്കിൽ കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ തൊട്ടടുത്ത പാദത്തിൽ വിൽപ്പന 61,593 ഉയർന്നു. എന്നാൽ കേരളത്തിലെ സ്ഥിതി മറിച്ചാണ്. മഹാരാഷ്ട്രയിൽ റെറയിൽ രജിസ്റ്റർ ചെയ്ത ഭവന യൂണിറ്റുകളുടെ എണ്ണം 30,000+. കേരളത്തിലാകട്ടെ ഇത് കേവലം 650 മാത്രം. കേരളത്തിൽ വിൽക്കപ്പെടാതെ കിടക്കുന്ന ഭവന യൂണിറ്റുകളുടെ എണ്ണമാകട്ടെ 12,000+. കോവിഡ് പ്രതിസന്ധിയിൽ വിദേശത്തു നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക് കുറഞ്ഞതാണ് പ്രധാന തിരിച്ചടിയായത്. ഉയർന്ന രജിസ്ട്രേഷൻ ഫീസും സങ്കീർണമായ നടപടികളും കേരളത്തിലെ പ്രതിസന്ധിയുടെ ആഴം കൂട്ടുകയും ചെയ്തു. കോഴിക്കോട് നിന്ന് സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.